റജബ് 27 മിഹ്റാജ് നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ നോമ്പ് ചില ആളുകൾ കുറച്ചു നേരത്തെ പ്രചരിപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അത് സമൂഹത്തിൽ ജാഹിലീങ്ങളായ ആളുകൾ ഏറ്റുപിടിക്കുകയും പ്രചരിക്കുകയും പിന്നെ വിശദമായ പഠനം ഒന്നും നടത്താതെ എവിടുന്നൊക്കെയോ കേട്ടതൊക്കെ അപ്പാടെ ദീനാണെന്ന് മനസ്സിലാക്കി അത് വിളിച്ചു പറയുകയും ചെയ്യുന്ന ചില വിവരമുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകൾ, സത്യത്തിൽ വിവരം അവർക്കില്ല, അവരും കൂടി അത് ഏറ്റെടുത്തപ്പോൾ അതെന്തായി, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു സിമ്പലായിട്ട് മാറിയ ഒരവസ്ഥാ വിശേഷമുണ്ട്. അത് ഈ ഒരു റജബ് 25 നോമ്പ് മാത്രമല്ല, മറ്റു പല വിഷയങ്ങളുണ്ട്, പക്ഷെ ഇപ്പം ഞാനിതിൻ്റെ ഒരു അവസരമായതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രം. എന്താ ഒരു നോമ്പല്ലേ, നല്ല കാര്യമല്ലേ, അതെടുക്കുന്നവരെടുത്തോട്ടെ, ഇനിയിപ്പോൾ തെളിവില്ലെങ്കിൽ തന്നെ എന്താ, എന്തിനാ അവർ നോമ്പെടുക്കുന്നവനെ ഫിത്തനയാക്കുന്നത് എന്ന് സംശയിക്കുന്ന പാവപ്പെട്ട ആളുകളുണ്ടാവും. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു നോമ്പല്ലേ എന്നുള്ളതല്ല, ഒരു ചെറിയ ഒരു അക്ഷരത്തിൽ പോലും, ചെറിയ ഹർഫിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലല്ലാത്ത വേറൊരു രീതിയിൽ അതിനെ ഇവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൽ കൈവെക്കുകയും അത് തടയണമെന്ന് പറയുകയും അതിനെതിരെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്ന നിലപാടാണ് അഹ്ലു സുന്നത്തിന്റെ നിലപാട്. എന്നിട്ട് ചോദിക്കുക അതൊരു നോമ്പല്ലേ, അത് നോൽക്കുന്നോ നോറ്റോട്ടെ, എന്തിനാ അതിൽ കല്ല് വാരിയിടാൻ പോകുന്നതെന്നുള്ള പനി വിവരക്കേടിന്റെ ചോദ്യ. ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഒരു കുന്തു അറിയാവില്ല എന്നുള്ളതിന്റെ അടയാളാണ് ആ ചോദ്യം. വളരെ വലിയ അപകടമാണ് അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു തങ്ങളുടെ പേരുള്ള സലാത്തിന്റെ വിഷയത്തിൽ ഇമാമിങ്ങളോട് ചോദിച്ചു. അള്ളാന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ഇല്ല എന്നാണ് എത്ര വലിയ പുണ്യമുള്ള സംഗതിയാ. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതല്ലേ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞ കൽപ്പിച്ച വിഷയമാണ്, നിർബന്ധമായ സംഗതിയാണ് സലാത്ത് ഇല്ല എന്നുള്ളത്. വേറെ ചില സ്ഥലങ്ങളിൽ അത് സുന്നത്തായിരിക്കും, ഏറ്റവും ചുരുങ്ങിയ വലിയ പുണ്യമുള്ള സംഗതിയാണല്ലോ സലാത്ത്. ഈ സലാത്ത് പോലും മഷ്റൂ ആയ രീതിയിൽ അല്ലാത്ത നിലക്ക് ചെല്ലുകയാണെങ്കിൽ അവനെ തടയണം എന്ന് വരെ ഇമാമിങ്ങൾ പറഞ്ഞു. മഷ്റൂ അല്ലാത്ത രീതി എന്ന് പറഞ്ഞാൽ പല രീതിയുണ്ട്, അതിലൊരു രീതിയാണ് പ്രത്യേകം സലാത്ത് ചൊല്ലൽ വന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് പുണ്യമുണ്ട് എന്ന വിശ്വാസപ്രകാരം ഒരുത്തം ചൊല്ലിയാൽ. ഉദാഹരണത്തിന് നമ്മൾ തറാവി നിസ്കാരത്തിന്റെ ഇടയിൽ, തറാവി നിസ്കാരത്തിന്റെ ഇടയിലൊക്കെ ഓരോ 2 റക്അത്ത് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 4 റക്അത്ത് കഴിഞ്ഞിട്ടും ഒരു സലാത്ത് ചൊല്ലുന്ന പരിപാടി നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഉണ്ടെന്നൊന്നും ആരും വിചാരിക്കണ്ട. പക്ഷേ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് അതൊരു പ്രത്യേകം പുണ്യം, ഈ സമയത്ത് ഇങ്ങനെ 2 റക്അത്ത് വീട്ടി കഴിഞ്ഞാൽ അവിടെ ഒരു സലാത്ത് ചൊല്ലൽ പ്രത്യേകം പുണ്യമുള്ള സംഗതിയാണ്. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ സലാത്ത് ചൊല്ലലാണല്ലോ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അത് ബാങ്ക് കൊടുത്തവനും ബാങ്ക് കേട്ടവനും ബാങ്ക് കഴിഞ്ഞാൽ സലാത്ത് ചൊല്ലൽ സുന്നത്താ. എന്നതുപോലെ 2 റക്അത്ത് നിന്ന് സലാം വീട്ടി കഴിഞ്ഞാൽ ഇവരുടെ ഒരു സലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന വിശ്വാസപ്രകാരമാണ് ഇവൻ ചൊല്ലുന്നതെങ്കിൽ ഓനെ തടയണം, അങ്ങനെ ചൊല്ലൽ തെറ്റാണ് എന്ന് വ്യക്തമായിട്ട് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ സലാത്തിനെക്കാട്ടിയും പുണ്യമുള്ള എന്ത് സംഗതിയുള്ളത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ മേലുള്ള സലാത്ത്. ഇത് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ ആരെങ്കിലും സലാത്ത് മുടക്കി എന്ന് പറയോ, ഓ ഇബ്നു ഹജർ ഹൈതമി സലാത്ത് മുടക്കി, വഹാബി മുജാഹിദ് ഇങ്ങനെ ആരെങ്കിലും പറയലുണ്ടോ, ഇല്ല. അത് ദീൻ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്. എന്നതുപോലെയാണ് എല്ലാ വിഷയങ്ങളും, ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഇത്തിബാഉ വേണം, വ്യക്തമായ തെളിവ് വേണം, പ്രമാണം വേണം. അപ്പൊ ചോദിക്കുക അതിങ്ങനെ ഒരു കിതാബിന്റെ വക്കത്തില്ല, കിതാബിന്റെ വക്കത്തുള്ളതൊക്കെ നമ്മൾ എടുക്കണില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പല്ലേ. ഫത്ഹുൽ മൊയ്ൻ ഓതിയ കുട്ടിക്കറിയില്ലേ, ഫത്ഹുൽ മൊയ്ൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ കിതാബിന്റെ വക്കത്ത് കാണുന്ന ഒരുപാട് സംഗതികളുണ്ട്, അതൊന്നും നിങ്ങൾ ചെയ്യരുത്. ഉള്ളുണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഓരോ അവയവും കഴുകുന്ന സമയത്ത് ഓരോ ദുആ പറഞ്ഞിട്ടുണ്ട് ചില കിതാബിൽ. ഫത്ഹുൽ മൊയ്ൻ എന്താ പറഞ്ഞത്, ചെല്ലണം എന്നാ പറഞ്ഞ്, അല്ല ചെല്ലണ്ടാന്നോ. അങ്ങനെ പല വിഷയങ്ങൾ പറഞ്ഞിട്ടില്ലേ. അപ്പൊ കിതാബിന്റെ വക്കത്ത് കണ്ടതൊക്കെയാണ് സുന്നത്തെ അമായത്ത് എന്നാണെങ്കിൽ ഇവിടെ ജൂദായിസ് ആയിരിക്കും ഉണ്ടാവുക. കിതാബിന്റെ വക്കത്ത് കണ്ടതെല്ലാം കൂടി കൂടിയിട്ട് പ്രചരിപ്പിക്കാൻ നിന്നാൽ ഇസ്ലാം അല്ലത്, അത് ക്രിസ്ത്യാനിസമോ ജൂദായിസമോ എന്തോ ഉടായിപ്പ് എന്നാണ് അതിനെ പറ്റി. അതേ സമയത്ത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പ്രമാണങ്ങൾ നോക്കി മനസ്സിലാക്കാൻ കഴിവുള്ള ദീർഘദൃക്കുകളായ സമുദ്ധാരകരായ പണ്ഡിതന്മാരായ ആളുകൾ പരിശോധിച്ച് ആ
പറഞ്ഞ് അംഗീകാരം കൊടുത്ത് പാസാക്കി പാലം കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അതനുസരിച്ച് ഒരു സാധാരണക്കാരന് അമൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ വക്കത്തുണ്ട്, ഇവിടെ വക്കത്തുണ്ട്, മറ്റേയാൾ മൊയ്ലിയാരല്ലേ, അങ്ങനെയൊക്കെ മൊയ്ലിയാന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ലോകത്തുള്ള എല്ലാ മൊയ്ലിയാന്മാർ പറഞ്ഞ എല്ലാ സംഗതികളും കൂടി കൂടിയിട്ടാണ് ദീൻ എന്ന് പറയുന്നത് അല്ല. പരിശോധനയ്ക്ക് വിധേയമായി വിമർശന പഠനം പൂർത്തിയായി കഴിഞ്ഞതിന്റെ ശേഷം അത് പാലം കടന്നു പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ അതവിടെ വെച്ചാൽ മതി. പറഞ്ഞ ആള് മൊയ്ലിയാരൊക്കെ തന്നെ ആയിരിക്കും. മൊയ്ലിയാർ എന്ന് പറഞ്ഞാൽ നബി എന്നല്ല അർത്ഥം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിതാബ് എഴുതിയ ആൾ എന്ന് പറഞ്ഞാൽ അയാൾ നബി എന്നല്ല അതിന്റെ അർത്ഥം. അയാൾക്ക് തെറ്റ് പറ്റൂല, അയാൾ മാസൂമാണെന്നല്ല. അയാൾക്ക് തെറ്റുകൾ ധാരാളം പറ്റിയിട്ടുണ്ടാകും. അത് അയാളുടെ ശിഷ്യന്മാർ തന്നെ തിരുത്തിയിട്ടുണ്ടാവും, അയാളുടെ സമകാലീനർ തിരുത്തിയിട്ടുണ്ടാവും. ആ തിരുത്തിയത് പോയിട്ട് നോക്കണം. അങ്ങനെയാണ് മുസ്ലിം പാരമ്പര്യം, അതാണ്. മറ്റത് ജൂദായിസാണ്. ഒരാൾ പറഞ്ഞത് അപ്പാടെ അണ്ണാക്ക് തൊടാതെ അങ്ങോട് വിണുങ്ങുക. ഒരു പരിശോധനയും നടത്തേണ്ട. പറഞ്ഞ ആൾ വലിയ ആളാണല്ലോ, എന്നാൽ നമ്മളൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുരുത്തകട് പറ്റി, നമ്മൾ മുനാഫിക്കായി, നമ്മൾ വഹാബിയായി, പുത്തൻവാദിയായി. ഈ വക ഉടായ്പകളൊക്കെ ജൂദായിസാണ്. അത് ഇസ്ലാമിൽ അതിന് പരിചയമല്ല. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത് പറയല്ല, ഒരു ചെറിയ തമ്പിഹ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും പറയേണ്ട പല ആളുകളും പറഞ്ഞിട്ടും ഇപ്പോഴും അത് പ്രചരിപ്പിച്ച് നടക്കുകയാണ് കുറെ ആളുകളെ. ഇവരുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ എന്തിനാണ് വെറുതെ ചോദിച്ചു വാങ്ങണത്? എരപ്പത്തരം എന്താണ് അതിൻ്റെ ആവശ്യം? തിങ്കളാഴ്ച വളരെ പ്രധാനപ്പെട്ട സുന്നത്തായിരുന്നു നോമ്പുള്ള ദിവസം. ഈ തിങ്കളാഴ്ച നോമ്പ് ഇവിടെ ആര് പ്രചരിപ്പിക്കുന്നത്, ആരറിയുന്നത്? ഇനി പറയുകയാണെങ്കിൽ തന്നെ ആരും കേൾക്കാത്ത കോലത്തിൽ, പരിഗണിക്കാത്ത കോലത്തിലല്ലേ പറയുന്നത്? എത്ര മനുഷ്യന്മാരെ കൊണ്ട് നമ്മൾ തിങ്കളാഴ്ച നോമ്പ് എടുപ്പിക്കുന്നുണ്ട് വാശി പിടിച്ചിട്ട്? വ്യാഴാഴ്ച നോമ്പ് സുന്നത്തുണ്ട്, അയ്യാമുൽ ബീദിന് നോമ്പ് സുന്നത്തുണ്ട്. ഇതൊക്കെ പ്രത്യേകം വാരിതായി വന്നതാ. മുഹറം 9, 10, 11 നോമ്പ് സുന്നത്തുണ്ട്. ഇതൊക്കെ കർക്കശ സ്വഭാവത്തിൽ നമുക്കതിലൊന്നുമില്ല. കാരണം എന്താ, അതിലൊന്നും തർക്കമില്ല. ഇവിടെ തർക്കം ഇതിപ്പോ മുജാഹിദീങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു പോയി. ഒരു സംഘടനയാണല്ലോ, ഒരു സംഘടനക്കാരൻ ഇത് നോമ്പില്ല എന്ന് പറഞ്ഞു, എന്നാ ഞമ്മക്ക് നോമ്പുണ്ട്. വാശി മാത്രമാണ്, ഇതൊക്കെ വെറും വാശിയാണ്. ഇതിൽ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും വിശ്വാസം ഉണ്ടായിട്ടില്ല. ഓരെ പറഞ്ഞല്ലോ, എന്നാ ഞമ്മക്ക് വേണം. നീ നേരെ തല തിരിച്ചാണ് നോക്കി, മീറാജിന്റെ അന്ന് നോമ്പുണ്ട് എന്നാണ് മുജാഹിദ് പറഞ്ഞെന്ന് വെച്ചിരുന്നു, സങ്കല്പിച്ചു നോക്കി, എന്നാ നോമ്പ് ഇല്ല എന്ന് നമ്മൾ പറയും. ആ ഓലെന്താ പറഞ്ഞ, ഇത് നേരെ തിരിച്ചു പറയാം. അപ്പോഴത് ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ കഴിയുള്ളൂ. ഈ തർക്ക വിഷയങ്ങളും ഈ വിവാദ വിഷയങ്ങളും ഈ കശിവഴക്കും ഒക്കെ ഇവിടെ ഇങ്ങനെ നിലനിന്നിട്ട് അതിന്റെ പേരിൽ കുറെ ആളുകൾക്ക് ജീവിച്ച് ഇങ്ങനെ പോകണം. അത്ര ഇതൊക്കെ ഉള്ളൂ. ഒരുപാട് വിഷയങ്ങളിൽ അങ്ങനെയാ. വിദഗത്താണ് എന്ന് നമ്മളൊക്കെ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന സംഗതി തന്നെ നമ്മളിങ്ങനെ ചെയ്യാണ്. എന്റെ കാര്യം മറ്റോലൈനെ വിമർശിക്കണ്ടല്ലോ. ഓലൈനെ വിമർശിക്കുന്ന സ്ഥിതിക്ക് അത് ചെയ്യണേ. ഓലോടുള്ള ദേഷ്യം തീർക്കുക, ആരോടുള്ള ദേഷ്യമായി തീർക്കുന്നത് നമ്മള്? സ്വന്തം നാശമായി പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു നോമ്പല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ അങ്ങനെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ആധികാരികമായി സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത ഒരു തെളിവിന്റെ അഭാവത്തിൽ, ഒരു തെളിവ് ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഇതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഇത് പ്രത്യേകം സുന്നത്താണെന്ന് വിശ്വസിച്ചവന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാലിന്റെ അടുക്കൽ ഒരു തരിമ്പ് കൂലില്ല എന്ന് മാത്രമല്ല, ഓൻ അള്ളാഹ് ശിക്ഷിക്കും പിടിച്ചിട്ട്. കൊടുത്ത ഹറാമാണ്, കടുത്ത ഹറാം. തശ്രീ ഉൻ ബിഗൈരി ദലീൽ എന്നാണ് ഇബ്നു അജൽ ഹൈതമിയെ പോലുള്ളവർ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞത്. തശ്രീ ഉൻ ബിഗൈരി ദലീൽ, പ്രമാണങ്ങളില്ലാതെ നിയമനിർമ്മാണം നടത്തുക. പ്രമാണങ്ങളില്ലാതെ നിയമനിർമ്മാണം നടത്താൻ ഇവിടെ ഒരു മുജിത്തഹിദിന് പോലും അധികാരമില്ല. ഒരു മുജിത്തഹിദായ പണ്ഡിതന് പോലും പ്രമാണത്തിന്റെ വെളിച്ചത്തിലല്ലാതെ സ്വന്തം മതവിധി പറഞ്ഞാല് അദ്ദേഹത്തിന്റെ എല്ലാ നിലയും വിലയും പോയി, അദ്ദേഹത്തിന്റെ അടപ്പ് തെറിച്ചു. വലിയ മുജിത്തഹിദല്ലേ, ഔലിയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ മിൻഗൈരി ദലീൽ തശ്രീ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പാടില്ലാത്ത കടുത്ത തെറ്റാണ്, കുഫിരിയത്തിലേക്ക് വരെ എത്തും. കേവലം ഒരു ഞാൻ ഹറാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് കുഫറാണ് അത്തരം പരിപാടി എന്ന് വരെ പറഞ്ഞ ഇമാമിങ്ങളുടെ. ഇമാം റാസിന്റെ തഫ്സീറിലൊക്കെ എടുത്തു നോക്കി, ഇത്തഹദു അഹ്ബാറഹും വറുബാനഹും അർബാബം മിന്ദൂനില്ല എന്നുള്ള ആയത്തിന്റെ തഫ്സീറിലൊക്കെ പരിശോധിച്ചു നോക്കിയാൽ കാണാം. കുഫുർ ജൂദായിസമാകുന്നു അത്. അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ദീനാണ് എന്ന നിലക്ക് അവതരിപ്പിക്കൽ. അതുകൊണ്ട് കരുതിയിരിക്കുക. അത്രേ പറയാനുള്ളൂ. നോമ്പല്ലേ, ആരെങ്കിലും എടുത്തോട്ടെ. എന്തിനാണ് ഈ വിത്തനുണ്ടാക്കുന്നത്? കുറെ ആൾക്കാർ നോറ്റിട്ടില്ലേ? കുറെ ആൾക്കാർ വിവരമില്ലാതെ നോറ്റുപോയവരുണ്ടാവും. ഓലെ പറ്റിയൊന്ന് കുറ്റം പറയണ്ട. വിവരമില്ലാതെ ചെയ്തവർക്കൊക്കെ പലതിലും അഫുണ്ടാവും, പല ഹറാമു ചെയ്തവരുണ്ടാവൂലേ. വലിയ സബൂൽ മോപിക്കാത്ത ചെയ്ത ആൾക്കാർക്ക് വരെ അള്ളാഹു തല പുറത്തു കൊടുക്കും ചിലപ്പം, ഏത് വിവരമില്ലാതെ ചെയ്തതാണെങ്കിൽ. അപ്പൊ വിവരമില്ലാതെ ചെയ്യുന്നവരെ പറ്റിയല്ല ഞാനീ പറയുന്നത്, അങ്ങനെ ഞാൻ വിചാരിക്കണ്ട.
അതേ സമയത്ത് ഇതൊക്കെ ബോധ്യപ്പെട്ട് മനസ്സിലായി ഇതിന്റെ യഥാർത്ഥ വശം വിവരമുള്ള ആൾക്കാരടുക്കൽ നിന്ന് പഠിച്ച് കേട്ടതിന്റെ ശേഷം പിന്നെയും ആരോടോ ഉള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള പുറപ്പാടാണെങ്കിൽ അതാണ് അതിനെക്കുറിച്ചാണ് ഇപ്പം ഈ സംസാരിക്കുന്നത്. കേട്ടില്ലേ? അല്ലാതെ അറിയാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയതിനെ പറ്റിയല്ല അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല. അതിപ്പോൾ ഈ സംസാരിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ അറിയാതെ നമ്മൾ പലതും ചെയ്യുന്നുണ്ടാവും. ഞാൻ ഹറാമാന്ന് വിചാരിക്കുന്ന ഒരു സംഗതി ഉണ്ടാവും, അത് ചിലപ്പോൾ ഹറാമായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ സുന്നത്താന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സംഗതി ചിലപ്പോൾ സുന്നത്തായിക്കൊള്ളണമെന്നില്ല. അതിനൊക്കെ ഇപ്പം ഞാൻ അള്ളാഹു തആല എന്നെ പിടിച്ച് ശിക്ഷിക്കുന്നു പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല. അറിയാതെ സംഭവിക്കുന്നതിന് അള്ളാഹു പുറത്തു കൊടുക്കും. അത് എത്ര ഗൗരവമുള്ള തെറ്റാണെങ്കിലും ചിലപ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കും. അറിയാതെ സംഭവിക്കുന്നത് തിരിഞ്ഞിൽ അറിയാതെ സംഭവിക്കുന്നതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. മനഃപൂർവ്വം വാശി തീർക്കാൻ വേണ്ടി പറഞ്ഞതോനല്ലേ, അംഗീകരിക്കൂല പറഞ്ഞത് ആ സംഘടനക്കാരല്ലേ, സമ്മതിക്കൂല. ഈ വാശി ഇത് സമൂഹത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഉള്ള വാശിയാണ്. പ്രത്യേകിച്ച് സംഘടനാവൽക്കൃത ലോകത്ത് ആ വാശി കൂടി വന്നിട്ടുണ്ട്. അതിന് നമ്മൾ വൈപ്പെട്ടു പോയാൽ നമ്മൾ ആഹ്ലാദം കേടുവരും.